പൈതിനം March 14. കൂടാതെ വിനോദവും വിദ്യാഭ്യാസവും പയ്യും സംയോജിപ്പിക്കുന്ന ഏത് ദിവസവും ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് എന്ന ഗ്രീക്ക് അക്ഷരത്തിൽ അറിയപ്പെടുന്ന പൈ. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ വ്യാസത്തിൻ്റെ അനുപാതത്തെ പ്രതിനിധീകരിക്കുന്ന ഗണിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥിര മൂല്യമാണ് ഇത്. മാത്രമല്ല March 14 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മദിനം കൂടിയാണ്. അതിനാൽ എല്ലാം കൂടി ഒരു ഗണിതശാസ്ത്രജ്ഞൻ്റെ ആനന്ദത്തിന് കുറവല്ല. പൈയുടെ മൂല്യം ആദ്യമായി കണക്കാക്കിയത് പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായ ആൽക്കമിഡിസ് ഓഫ് സിറാക്കോസ് BC 287-212 ആണ്. എന്നിരുന്നാലും ഗ്രീക്ക് അക്ഷരവുമായി ആദ്യം സ്നാപനമേറ്റത് 1647 മുതൽ വില്യം ഓഗ്രേഡ് തൻ്റെ കൃതികളിൽ വിളിച്ചതാണ്. പിന്നീട് 1737 ലിയോൺ ആർ യൂലർ ഈ ചിഹ്നം ഉപയോഗിച്ചപ്പോൾ ശാസ്ത്ര സമൂഹം സ്വീകരിച്ചു. എന്നാൽ രാജ്യവ്യാപകമായി ഒരു പ്രതിഭാസത്തിൽ പൈ ദിനം എങ്ങനെ അവസാനിച്ചു? അതിനായി 1988 സാൻ ഫ്രാൻസിസ്കോയിലെ എക്സ്പ്ലോറേറ്റോറിയത്തിലേക്ക് നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടെ ഭൗതികശാസ്ത്രജ്ഞൻ ലാറേ ഷാ ചിന്തിച്ചു എക്സ്പ്ലോറേറ്റോറിയം സ്റ്റാഫുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ദിവസം സംഘടിപ്പിക്കുന്നതിനായി ഷാ March 14 പൈയുടെ 3.14 ആദ്യ അക്കങ്ങളായി ബന്ധിപ്പിച്ചു. അവിടെ ഉച്ചയ്ക്ക് 1:59 ആരംഭിക്കുന്ന എല്ലാവർക്കും ഫ്രൂട്ട് പീസും ചായയും വാഗ്ദാനം ചെയ്തു. മൂല്യത്തിൻ്റെ ഇനിപ്പറയുന്ന 3 അക്കങ്ങൾ കുറച്ച് വർഷങ്ങൾക്കു ശേഷം പ്രത്യേക തീയതി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മദിനം കൂടിയാണെന്ന് ലാറിയുടെ മകൻ സാറ പറഞ്ഞതിനു ശേഷം അവർ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ്റെ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങി. പൈതിനം ഇന്നും നിലനിൽക്കുന്ന ഒരു വാർഷിക എക്സ്പ്ലോറേറ്റോറിയം പരമ്പരയായി മാറി. ഈ ആശയം ഗണ്യമായി വളരാൻ കൂടുതൽ സമയമെടുത്തില്ല. 2009 March 12 US കോൺഗ്രസ് ഇത് ദേശീയ അവധി ദിനമായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു കൊടുമുടിയിലുമെത്തി. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഗണിത ഗീക്കുകൾ ആഘോഷിക്കുന്ന പൈഡേ ഒരു പോപ്പ് കൾച്ചർ പ്രതിഭാസമായി മാറി.